പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ വരുന്ന മെയ് 20 +1 +2 തുല്യതാ പരീക്ഷ നടക്കാൻ പോവുകയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് പലർക്കും പല വേവലാതികളും നിലനിൽക്കുന്നുണ്ട്. അത് എക്സാം എത്രയും പെട്ടെന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം. ക്ലാസ്സുകളൊന്നും എടുത്തു തീർന്നിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതുപോലെ അതിനിടയ്ക്ക് തന്നെ കോർഡിനേറ്റേഴ്സിൻ്റെ സമരം നടന്നിരുന്നു, അതുമൂലം ക്ലാസ്സെല്ലാം മുടങ്ങിപ്പോയി എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തു തന്നെയായാലും പരീക്ഷ അതിൻ്റെ കറക്റ്റ് സമയത്ത് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാക്ഷരതാ മിഷനും ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നത്. ഇനി അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പലരും അപേക്ഷകളൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്, നിവേദനങ്ങളൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും മാറ്റം വരാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ പരീക്ഷ പാസ്സാകണം. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന പഠിതാക്കളെ സംബന്ധിച്ചുള്ളതാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാവുക. കാരണം ആദ്യമായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരാണ്. 10-20 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 15 വർഷത്തിന് ശേഷമൊക്കെ പ്ലസ് ടു പഠിക്കുകയും അല്ലെങ്കിൽ അത് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുകയും ആ എക്സാം എങ്ങനെ ആകും എന്നുപോലും ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രൂപത്തിലുള്ളതാകും എന്നൊന്നും ഇവർക്ക് യാതൊരു ധാരണയും ഇല്ല. പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തലോ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതിനൊന്നൊരു സമയം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. ആകെ 6 മാസം 4 മാസം 3 മാസമൊക്കെ പലർക്കും ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും വളരെ ആശങ്കാകുലരാണ്. പക്ഷേ ആ ആശങ്ക ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് പ്ലസ് വണ്ണുകാരിലായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ. കാരണം അവരാരും ഈ പരീക്ഷയെ ആദ്യമായിട്ട് അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ്, അത് മുൻപ് കാണാത്തവരാണ്. പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് അവർക്ക് അത്ര വലിയ പേടി ഉണ്ടാവില്ല. കാരണം അവർ കഴിഞ്ഞ വർഷം പ്ലസ് വൺ കഴിഞ്ഞവരാണ്, അതുപോലെ തന്നെ അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിയിരിക്കുന്നവരാണ്. പ്ലസ് ടു എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ മാർക്കും കൂടെ കൂട്ടിച്ചേർത്താൽ കിട്ടുന്ന, അല്ലെങ്കിൽ എത്രയാണോ കിട്ടുന്നത് അതിൽ നമുക്ക് പാസ് മാർക്ക് അല്ലെങ്കിൽ ഡബിൾ പാസ് അല്ലെങ്കിൽ നമുക്ക് A+ അങ്ങനെ മാർക്ക് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും പ്ലസ് ടുക്കാർ സേഫാണ്, ഒരു പരിധി വരെ. അതിൽ തന്നെ പ്ലസ് വൺ എഴുതാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ പോയവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്ലസ് വണ്ണുകാരെന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഈ നമുക്ക് 6 വിഷയം പഠിക്കാനുണ്ട്. ഈ 6 വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ ഇങ്ങനെ ഉറക്കൊഴിച്ച് പിന്നെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ എനിക്കൊന്ന് തലയിലാക്കാൻ പറ്റുക, പഠിക്കാൻ പറ്റുക, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമോ, ഈ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടാവുമോ, ഈ പഠിച്ച കാര്യങ്ങൾ എഴുതാൻ സ്പീഡുണ്ടാവുമോ, ഇതൊക്കെയാണ് പലരും ഇങ്ങനെ വേവലാതിപ്പെടുന്നത്. ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു വിഷയത്തിന് 2 ബുക്കുണ്ട്, ഓരോ വിഷയത്തിനും 2 ബുക്കുകളുണ്ട്. അപ്പോൾ ഈ 2 ബുക്കുകൾ തന്നെ ഓരോ ബുക്കിലും 8-ഉം 10-ഉം ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സാധിക്കില്ല. കാരണം പലർക്കും പല ഏജ് ആണല്ലോ, വളരെയധികം മുതിർന്നവരുണ്ട്. എന്തായാലും ഒരു 40+ ഏജ് ഉള്ളവരാണ് കൂടുതൽ പേരും ഈ ഒരു പഠനം നടത്തുന്നവർ. അതിന് താഴേക്ക് വളരെ സംഖ്യ കുറവുള്ള ആളുകൾ മാത്രമേ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ 40 വയസ്സിന് താഴേക്കൊക്കെ ഉള്ളവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ, വളരെ ചൂട് കൂടുതലാണ് അല്ലേ. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, മാനസികമായിട്ട് തളർന്നു പോകുന്നൊരവസ്ഥ അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നോമ്പ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വളരെയധികം എന്താണ് പ്രതികൂലമായിട്ടുള്ളൊരവസ്ഥ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ക്ഷീണം കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരുന്നു, കണ്ണ് അടഞ്ഞു പോകുന്നു, ഇതൊക്കെ പരാതികളാണ്. എന്താണിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓരോ വിഷയവും നിങ്ങളെ ആരാണോ പഠിപ്പിക്കുന്നത് അവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ചാപ്റ്റർ വൈസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ആൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടയാളപ്പെടുത്തി തരികയോ പറഞ്ഞു തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ മുഴുവനായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഈ കുറഞ്ഞ സമയത്തിൽ ഓരോ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾ വായിക്കേണ്ടതുള്ളൂ, പഠിക്കേണ്ടതുള്ളൂ.
അക്കൗണ്ടൻസി സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് പഠിക്കേണ്ടത്. അത് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തന്നിട്ടുള്ള ഭാഗങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ അത് മറ്റൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയും അത് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഒരു ചോദ്യത്തെ ഒരു 4 തവണയെങ്കിലും ചെയ്ത് പഠിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് പ്രാക്ടീസ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തിയറി പാർട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കുക. ഈ പറഞ്ഞു പഠിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പിന്നെ പറയുമ്പോൾ നമ്മൾ ഈ ബുക്ക് നോക്കി പഠിക്കുമ്പോൾ നമ്മളതൊന്ന് നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. നല്ല ഒരു ശബ്ദമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമ്മൾ വായിക്കുന്നത് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടേക്കാണോ ഫ്രീ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണോ, ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കേട്ട് പഠിക്കാൻ പറ്റും. അത് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ട് പഠിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ശബ്ദം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് വളരെ വേഗത്തിൽ അത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് എല്ലാവരും അഡോപ്റ്റ് ചെയ്യുക കേട്ടോ. അത് കണക്ക് വിഷയങ്ങൾ ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്ത് പഠിക്കുക, കേട്ട് പഠിക്കുക, അതുപോലെ തന്നെ എഴുതി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് മുൻകാല ചോദ്യപേപ്പറുകൾ കളക്ട് ചെയ്യുക. അതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കുക. അത് ഏതൊക്കെ ചാപ്റ്ററുകളാണ് നോക്കുക, അത് അടയാളപ്പെടുത്തുക, അങ്ങനെ പഠിക്കുക. ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരിക്കൽ വന്ന ചോദ്യങ്ങൾ ആ രീതിയിലല്ലെങ്കിലും ചോദ്യത്തിൻ്റെ ടൈപ്പ് മാറിയിട്ട് വരും. ഓക്കെ, ഹെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക് അത് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് പഠിക്കുക. അപ്പോൾ പലരുടെയും പരാതി ഈ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഇവിടുന്ന് കിട്ടാനില്ല എന്നുള്ളതാണ്. ശരിയാണ്, നെറ്റിലൊന്നും നമ്മൾ സെർച്ച് ചെയ്തത് കിട്ടുന്നില്ല, കാരണം നെറ്റിൽ ആരും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് മുമ്പേ പഠിച്ചു പോയ ആളുകൾ ഉണ്ടെങ്കിൽ, അവരുമായിട്ട് വല്ല കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ അത് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ നോക്കുന്ന കോർഡിനേറ്റേഴ്സിനോട് അന്വേഷിക്കുക, അവരിലൂടെ നമുക്കത് വാങ്ങാം. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലുണ്ടാവും, സ്കൂളിൽ പരീക്ഷ നടക്കുന്ന സ്കൂളാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ഒരു കോപ്പി വാങ്ങിയിട്ട് അത് ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങളത് ചെയ്ത് എന്താ പറയുക, പഠിക്കുക, ഫോട്ടോ എടുത്തിട്ടോ ഫോട്ടോ കോപ്പി എടുത്തിട്ടോ അതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ അക്ഷരകൈരളി എന്ന് പറയുന്ന ഈ സാക്ഷരതാ മിഷൻ്റെ ഒരു മാസിക ഉണ്ട്. ആ മാസികയിൽ സാധാരണ അവസാന ഘട്ടങ്ങളിൽ പരീക്ഷയോടനുബന്ധിച്ച് വരുന്ന പുസ്തക ലക്കത്തിൽ നമ്മുടെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അത് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം എനിക്ക് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, കാരണം അതിന് സമയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അക്ഷരകൈരളിയുടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിൻ്റെ കുറച്ച് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ചോദ്യങ്ങൾ, അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, അത് പരീക്ഷയ്ക്ക് വന്നതല്ല, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പക്ഷേ അതിനൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ നമ്മുടെ എന്താ പറയുക ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാനത് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്, PDF ആയിട്ട് അയച്ചു തരാം കേട്ടോ. അതിന് പൈസ ഒന്നും വേണ്ട കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും പഠിക്കാൻ ബുക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. നോട്ട് ബുക്കൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നോട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നോട്ടില്ലാത്ത ആളുകൾ വളരെ കുറച്ചിട്ട്, ആളുകൾക്ക് അനുസരിച്ച് ആളുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് പൈസ വാങ്ങിയിട്ട് അത് അതിനുള്ള ചെറിയൊരു ചെലവ് എന്ന രീതിയിൽ മാത്രം എല്ലാ വിഷയത്തിനും വേണ്ടിയുള്ള പുസ്തകങ്ങൾ, അതായത് ഗൈഡ് പോലുള്ള ചോദ്യോത്തര പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ തയ്യാറാക്കിയതാണ്, ടീച്ചേഴ്സിനെ വെച്ച് തയ്യാറാക്കിയതാണ്. അത് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാനലിൽ നമ്പർ ഉണ്ട് അതെടുത്ത് വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് ആളുകൾ വാങ്ങി പഠിക്കുന്നുണ്ട്. എല്ലാവരും അത് വെച്ച് പഠിക്കുന്നു, സാറ്റിസ്ഫൈഡ് ആണ്. വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങുക, നിർബന്ധിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, വാങ്ങുക. ഓക്കെ, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മളത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇതിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പഠിക്കാനൊന്നും ഇല്ല, അതായത് പഠിക്കാൻ പുസ്തകങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയലോ ഒന്നും ഇല്ല എന്ന് ബേജാറാവുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി സ്വന്തമായിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ കഴിവുള്ള ആൾക്കാർ അങ്ങനെ തന്നെ പഠിക്കുക, അത് നല്ല രീതിയാണ്. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ അത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്, നിങ്ങൾ തലകുത്തിയൊന്നും പഠിക്കൊന്നും വേണ്ട. ഇതുകൊണ്ട് നമ്മൾ വലിയ ആകാശം കീഴടക്കാൻ പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു സന്തോഷം കിട്ടുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെയും കൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക. അതിനുവേണ്ടി മാത്രമാണ് നമ്മളിതിന് മെനക്കെട്ട് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, IAS വാങ്ങാനോ നേടാനൊന്നും അല്ല നമ്മളിതിന് വന്നിട്ടുള്ളത്. മറ്റുള്ളവരെ മുന്നിൽ ഞാനിതൊക്കെ നേടിയിട്ടുള്ള ആളാണ്, ഞാൻ +2 യോഗ്യത ഉള്ള ആളാണ് എന്ന് കാണിക്കുക, അത്രയേ ഉള്ളൂ നമ്മളുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലേ, അങ്ങനല്ലേ?
ഇത് കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം കേട്ടോ. ഡിഗ്രിയൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തവരുണ്ട് നമ്മുടെ മുന്നിൽ, ഡിഗ്രി ചെയ്തവരുണ്ട്, LLB ചെയ്തവരുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ കയറി പോകാൻ പറ്റുന്നവർക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഈ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടം പോലെ നമ്മുടെ ചാനലിലുണ്ട്. പഴയ വീഡിയോ ആണെന്ന് വിചാരിച്ച് ആരും ബേജാറാവണ്ട, പഴയത് തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടും കേട്ടും എഴുതി വെച്ചും പഠിക്കുക. ഓക്കെ, ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും ഒരു നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അത് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ അറ്റൻഡ് ചെയ്യുക, അല്ലാത്തവർ അത് വീഡിയോ ആയിട്ട് ചാനലിൽ വരും, അങ്ങനെ എടുത്ത് കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈവ് കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ആ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് സമയം, ആ സമയത്തിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് കയറാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പഠിതാക്കൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.